ഒരു സിനിമ പരാജയപ്പെട്ട ഉടനെ അത് എൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാറില്ല. അതിൽ ഞാനും ഒരു ഭാഗവാക്ക് തന്നെയാണ്. ഒരു ശ്രമങ്ങളാണ് ഒരു സിനിമ. ഒരുപാട് സംഭവിച്ചപ്പോൾ ജയറാമേട്ടനോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്ര ഇങ്ങനെ പരാജയപ്പെടാൻ കാരണം എന്ന് ചോദിച്ചത്. ജയറാമേട്ടൻ പറഞ്ഞൊരു എനിക്ക് നോ പറയാൻ അറിയില്ല ആരോടും, അതുകൊണ്ടാണ് ചില സിനിമകൾ അങ്ങനെ പരാജയപ്പെട്ടു പോകാൻ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഈ ദിലീപേട്ടന്റെ ഈ അടുത്ത് വന്ന സിനിമകൾക്കെല്ലാം തന്നെ ഇത്തരം നോ പറച്ചിൽ വേണ്ടിയിരുന്നില്ലേ എന്ന് തോന്നുന്നു. നോ എന്ന് പറയുന്ന വേർഡ് പറയാൻ മടിയുള്ള ഒരാളാണ് ഞാൻ. അത് വലിയ സത്യമുള്ള കാര്യം. കാരണം അതിനു മുമ്പ് തന്ന വിജയ ചിത്രങ്ങളോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല സ്ഥലത്തിനോ പറയാതെ ഇൻഡയറക്ട്ലി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ പരാജയങ്ങളിൽ നിന്നും ഒരു സിനിമ പരാജയപ്പെട്ട ഉടനെ അത് എൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞൊന്നും ഞാൻ മാറില്ല. അതിൽ ഞാനും ഒരു ഭാഗവാക്ക് തന്നെയാണ്. ഒരു ശ്രമങ്ങളാണ് ഒരു സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞിട്ട്. അതങ്ങനെ സംഭവിച്ചു. അത് നമ്മൾ വിചാരിച്ചാലോ വർക്കൗട്ടായില്ല, ആ ഡിഷ് ശരിയായില്ല എന്ന് പറഞ്ഞതുപോലെയാണ്, ആ ചേരുവകൾ ശരിയായില്ല, നമ്മൾ മാറ്റി വെച്ചു. അത് ആൾക്കാർക്ക് ഇഷ്ടമായില്ല, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ അടുത്ത സംഭവം നോക്കുന്നു. അപ്പം നമ്മൾ ഈ പവി കാരക്ടർ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ദൈവമേ ഇത് നന്നാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് വരണത്. ഇനി ബാക്കിയെല്ലാം നമ്മളിപ്പോൾ നമ്മൾക്ക് ഈ സിനിമയെ കുറിച്ച് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ സിനിമ നമ്മൾ കണ്ടു, ഇതിനെക്കുറിച്ച് ഇതിങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളത് നിങ്ങളോട് പറയുന്നത് നിങ്ങളിത് പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇനി പ്രേക്ഷകർ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലോ അവരുടെ കയ്യിലോ നമുക്കറിയില്ല. ഇനിയുള്ള ദിവസങ്ങൾ അവരെന്ത് പറയുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് അല്ലേ അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അയാൾ ഞാനെ കഴിഞ്ഞ ശേഷം ഫഹദ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എൻ്റെ അടുത്ത സിനിമ ഫഹദായിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫഹദ് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ മീറ്റ് ചെയ്യുകയും പല കഥകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഞങ്ങളൊരു പ്രൊഡക്ഷനായിട്ട് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നമുക്കൊരു സിനിമ ഒരുമിച്ച് തന്നെ ചെയ്യാം. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കഥ എത്തിയില്ല. അങ്ങനെ ആലോചന നടക്കുന്നതിൻ്റെ ഇടയിലാണ് രാജേഷൻ ഇത് വന്നിട്ട് ഈ കഥ പറയുന്നത്. അപ്പം ഇത് ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവം കൊണ്ടും ഈ ക്യാരക്ടറിൻ്റെ ഒരു ഏജ് വെച്ചിട്ടും ഫഹദിന് ചെയ്യാവുന്ന ഒരു സിനിമയല്ല ഇത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഈ സിനിമ ദിലീപേട്ടനാണ് ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ. അങ്ങനെയാണ് ദിലീപേട്ടൻ